ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി കാണാട്ടോ. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു കറിയാണ്. കാരണം അവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം അങ്ങനെ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്. ഈസിയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി എടുക്കുക ചിക്കൻ. കറിക്കൊക്കെ ടേസ്റ്റ് അതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. കാരണം വെള്ളം ഒരുപാട് ഉണ്ടാകുമ്പോൾ ചിക്കനിൽ കറിയിൽ വെള്ളം ഒരുപാട് അങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം 3 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് ഇതിലേക്ക് 1/2 സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. പിന്നെ അടുത്ത് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി അടുത്ത് ചേർക്കുന്നത് 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചെടുത്തതാണ്. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിങ്ങനെ ചതച്ചെടുക്കാനാണ് ചെയ്യാറ്. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നുപോയിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം വരെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുത്ത് വെക്കുക. ഒരു 15 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ എന്താ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പം കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഫ്രൈ ആണെങ്കിലൊക്കെ. അപ്പം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇനി അതിലേക്ക് 2 സവാള ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ്. അതുകൊണ്ട് 2 എണ്ണം എടുത്തത്. 2 തക്കാളി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ തന്നെ വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആ മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക കേട്ടോ, എരിവൊക്കെ അതിൻ്റെ കാശ്മീരാണെങ്കിലും ചിലത് എരിവ് ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഈ ഒരു കറിക്ക്. പിന്നെ ചിക്കനാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം കൂടെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കറിയോട് കൂടിയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ പിന്നെ കറിയിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനെ നമ്മൾ ചെറിയ പീസും കൂടി ആക്കി കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. ടേസ്റ്റും അതാണ് ചെറിയ പീസാക്കുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കണമെങ്കിൽ ചെറിയ പീസാണ് നല്ലത് കേട്ടോ.
വെന്ത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ആ ഒരു ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ചിക്കന് മട്ടന് ബീഫൊക്കെ കഴിക്കാൻ ടേസ്റ്റുള്ളത്. ചൂടോടി കൂടി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക. അങ്ങനെ ഒന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇട്ടത്. നമുക്ക് നെയ്ച്ചോറോ പത്തിരിയോ ചപ്പാത്തി എന്തിൻ്റെ കൂടെ, ഇപ്പം സാധാരണ ചോറാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.